അസലാ വാല്ക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മി ലാഹി വല്ല വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് റസൂലില്ല അമ്മാബാദ് എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു ഇഹത്തിലും വരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഞാറബൽ ആലമീൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള സുദിനങ്ങളിലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാസമെന്ന് ഹബീബായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച റബ്ജബുൻ ഷെഹറുള്ള എന്ന് ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധമായ റജബ് മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ രാവിലേക്കും ദിവസത്തിലേക്കുമാണ് നാം പ്രവേശിക്കുന്നത് റജബ് ഇരുപത്തി ഏഴിൻ്റെ പകല് അതുപോലെ റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവ് റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവിനാണല്ലോ ഇസ്രാജ് എന്ന് പറയുന്ന മുത്തനബി സലാഹുലൈ തങ്ങളുടെ മൂജിസത്തുകളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട മജിസത്ത് ആ അത്ഭുത സംഭവം നടന്നത് അള്ളാഹുവാൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതന്മാരായിക്കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോളം നബിമാരെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചു എങ്കിലും അള്ളാൻ്റെ ഹബീബൂത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാഹുലൈ തങ്ങൾക്ക് മാത്രമാണ് മെയ്റാജ് എന്ന് പറയുന്ന അത്ഭുത സംഭവം ഉണ്ടായിട്ടുള്ളത് മറ്റൊരു പ്രവാചകന്മാർക്കുമില്ലാത്ത ഒരു അത്ഭുത മോചിതത്ത് അള്ളാഹു സുബാനവു തല ഹബീബായ പ്രവാചകന് നൽകി ആദരിച്ചു ബഹുമാനിച്ച ആ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്താണ് ഇസറ മെഹ്റാജ് നാം അത് മനസ്സിലാക്കിയിരിക്കൽ വളരെ നിർബന്ധമാണ് ചുരുങ്ങിയ നിലയ്ക്ക് എന്താണ് ഇസ്രാഹ് മിറാജ് എന്ന് നാം മനസ്സിലാക്കണം നാം തമാശക്ക് പോലും അറിയാതെ പോലും ഇസ്രാഹ് മിറാജിനെ നിഷേധിക്കാൻ പാടില്ല അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നാണ് ഇസ്രാ അതുപോലെ തന്നെ മെഹ്റാജ് അലൈഹി ഉള്ളഹി സ്വല്ലാസ്ലാത്തങ്ങളുടെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇസ്രായ് അതിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയി പോകുന്ന വലിയ ബാധകമാണ് അതുകൊണ്ട് ഇസ്രാഖ് എന്താണ് മേറാജ് എന്താണ് എന്ന് ചെറിയ രീതിയിൽ നമുക്കും നമ്മളെ ഒക്കെ നാം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ള മു മിനിങ്ങൾ എന്ന് പറയുന്നത് ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് സൊല്ല മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു അലൈവുസല്ലാമ തങ്ങൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ അടുത്തുള്ള മസ്ജിദ് അലഹറാമിന് അടുത്തുള്ള ഉമ്മുഹാനിയുടെ അബൂ താലിബിൻ്റെ മകൾ ഉമ്മുഹാനിയുടെ വീട്ടിൽ നബി സല അലൈഹി എന്ന തങ്ങളുടെ മൂത്താപ്പയാണല്ലോ അബൂ താലിബ് അബൂ താലിബ് എന്നവരുടെ മകൾ ഉമ്മു ഹാനിയുടെ വീട്ടിൽ നബി സലഹു അലൈഹി വസ്ലം ഐഷാ നമസ്കാരത്തിന് ശേഷം കിടന്നു ഉറങ്ങുന്ന സമയത്താണ് ജബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നുകൊണ്ട് മുത്തുനബി അലൈഹി അലൈവലമ തങ്ങളെ ഉണർത്തിക്കൊണ്ട് പറയുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട് നബിയേ ബൈത്തുൽ ുക്കദ്ദസിലേക്ക് പോകണം അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് പോകേണ്ടതുണ്ട് സംസാരിക്കേണ്ടതുണ്ട് അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്താൻ വേണ്ടി അങ്ങേ കൊണ്ടു ചെല്ലാൻ എന്നോട് അറിയിച്ചിട്ടുണ്ട് എന്നോട് കൽപ്പനയുണ്ട് അതുകൊണ്ട് നബിയെ എഴുന്നേൽക്കണം നമുക്ക് പുറപ്പെടാം മുത്തനബി സല അല്ലാഹു അലൈ വസ്ലമാതങ്ങൾ ജബീരിൽ അലൈഹി സ്വലാം പറഞ്ഞതനുസരിച്ച് ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു മുറാഖ് എന്ന് പറയുന്ന അത്ഭുത മൃഗത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് കണ്ണെത്തുന്നോട് അത്ര ദൂരത്തേക്ക് കണ്ണെത്തുന്ന അത്ര ദൂരത്തേക്ക് കാലുകൾ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന ബുറാഖ് എന്ന് പറയുന്ന ആ അത്ഭുത മൃഗത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമും മുത്തനബി സലാഹു അലൈഹി വസ്ലം തങ്ങളും മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരമുള്ള അപ്പുറത്തുള്ള ജറുസലാമിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് മുത്തനബി സലാഹു അലൈവ് വല്ലാമ യാത്രയായി ആ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചേർന്നു ഈ യാത്രക്ക ാണ് ഇസ്രാ എന്ന് പറയുന്നത് മക്കയിലെ മസ്ജിദുൽ മസ്ജിദുൽഹറാമിലെ മസ്ജിദ് അൽഹറാമിനടുത്തുള്ള ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ അപ്പുറമുള്ള ഫലസ്തീനിലെ ബൈത്തുൽ നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ യാത്ര ചെയ്തു അവിടെ ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന പ്രവാചകന്മാർക്ക് ഇമാമായി കൊണ്ട് നമസ്കരിക്കുകയും അവരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും അവരുമായി പരിചയപ്പെടുകയും പോകുന്ന വഴിയില അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും പല സ്ഥലത്തും ഇറങ്ങി നബി അലൈഹി വസ്ലം നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുകയും ഉണ്ടായി ഈ ഭൂമിയിലൂടെയുള്ള ഈ യാത്ര ഈ ഭൂമിയിലൂടെയുള്ള ഈ യാത്രക്കാണ് ഇസ്രാഖ് എന്ന് പറയുന്നത് അതിനുശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായിന് ശേഷം അപ്പോൾ തന്നെ ബൈത്തുൽ മുഖസിന്റെ പരിസരത്തുള്ള സഹ്രത്തുൽ മേറാജ് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന മുത്തനബിസാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പാദം കാൽപാദം ഉയർന്ന് മേറാജിന് പോകാൻ വേണ്ടി നബിതങ്ങളുടെ പാദം അവിടെ നിന്നാണ് ഉയർന്നു പോയത് ആ പാറയുടെ പുറ മുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒന്നാം ആകാശത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഒന്നാം ആകാശത്തിൻ്റെ യാത്രയിൽ അള്ളാഹു അവിടെ ചെന്നപ്പോൾ അള്ളാഹുനെ നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നബിമാരെ അവിടെ നിയോഗിച്ചിരുന്നു ആ നബിമാരെ സ്വീകരിക്കുകയും അവരുമായി സംസാരിച്ച് അതിനുശേഷം രണ്ടാം ആകാശത്തിലേക്ക് മൂന്നാം ആകാശത്തിലേക്ക് അങ്ങനെ ഏഴ് ആകാശവും കടന്ന് സിദറത്തുൽ മുന്തഹ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോ മുത്തനബി സാഹുലമാങ്ങളോട് ചിബിദിഅ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയെ ഇനി അങ്ങോട്ട് ഉള്ള യാത്രക്ക് താങ്കൾ ഒറ്റക്കാണ് എനിക്ക് അങ്ങോട്ട് വരാനുള്ള അനുമതിയില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബി സലല്ലാഹുലൈ വസ്ലമാ തങ്ങളെ ഒറ്റക്ക് സുദറത്തുൽ മുന്തഹയിൽ നിന്ന് അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുമായി കൊണ്ട് കൂടിക്കാഴ്ച നടത്താൻ അഭിമുഖ സംഭാഷണം നടത്താൻ നേരിട്ട് സംസാരിക്കാൻ വേണ്ടി സുദ്രത്തുൽ മുന്തയിൽ നിന്ന് അള്ളാഹുവിന്റെ അടുത്ത് േക്ക് യാത്ര ചെയ്യുകയാണ് പ്രേമുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നബിമാരെ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിലും അവർക്കാർക്കും മുത്തനബി സുല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾക്ക് ലഭിച്ചതുപോലെ അള്ളാഹുവിനെ നേരിട്ട് ഒരു മറയുമില്ലാതെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അതിനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടില്ല ഹബീബിനെ നേരിട്ട് ക്ഷണിച്ച് അള്ളാഹു സുബാന ഉത്തലയുടെ സമക്ഷത്തിലേക്ക് വരുത്തി മുത്തനബി സാഹു അലൈവലാത്തങ്ങളും അള്ളാഹുമായി ൊണ്ട് കൂടിക്കാഴ്ച നടത്തുകയും അവിടെ നിന്ന് അള്ളാഹും നബിയും തമ്മിൽ സംസാരിക്കുകയും അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു ഈ സംഭവത്തിനാണ് ബൈത്തുൽ മുക്കദ്ദസിലെ സഹറത്തുൽ മേറാജ് എന്ന് പറയുന്ന പാറപ്പുറത്ത് നിന്ന് നബി അലൈഹി അല്ലാഹു ആകാശ ആകാശയാത്രയ്ക്ക് പുറപ്പെട്ടു ഏഴാകാശവും കടന്ന് സുധറത്തുൽ മുന്തഹയും കടന്ന് അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച് തിരിച്ചു വന്ന ആ യാത്രയ്ക്കാണ് ആകാശ യാത്രക്കാണ് മേറാജ് എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണ് യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി അള്ളാഹു സുബ്ഹാന ഹുത്താല ഒരുപാട് അത്ഭുതങ്ങൾ സന്തോഷങ്ങൾ ശി ശിക്ഷകൾ ഒക്കെ ആ യാത്രയിൽ കാണിച്ചു കൊടുത്തതായിക്കൊണ്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗം കണ്ടതും സ്വർഗത്തിലെ സന്തോഷങ്ങൾ കണ്ടതും നരകം കണ്ടതും നരകത്തിലെ ശിക്ഷകൾ കണ്ടതും ഒക്കെ ചരിത്ര ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം മേറാജ് എന്ന് പറഞ്ഞാൽ ആകാശയാത്ര ഇസ്രായ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുക്കദ് ബൈത്തുൽ മുക്കദ്സിലേക്ക് മക്കയിൽ നിന്ന് നബ്സ് അല്ലാഹു തങ്ങൾ വന്ന യാത്ര ഇതാണ് ഇസ്രാ അതുപോലെ തന്നെ മെഹ്റാജും നാം അത് മനസ്സിലാക്കലും നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കലും ഒക്കെ വളരെ അത്യാവശ്യമാണ് അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തെ മേറാജ് നോമ്പ് എന്ന് പറയുന്നത് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ചൊവ്വാഴ്ച ദിവസമാണ് നോമ്പ് നോൽക്കേണ്ടത് മേഹറാജിൻ്റെ സുന്നത്ത് നോമ്പിനെ അതന്നെങ്കിൽ റജബ് ഇരുപത്തിയേഴിൻ്റെ സുന്നത്ത് നോമ്പിനെ നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെക്കുക റമലാലിൽ നിന്ന് നോമ്പ് കലാ ആയിപ്പോയവർ ഉണ്ടെങ്കിൽ റമലാനിൽ നിന്ന് കലാ ആയിപ്പോയ നോമ്പിനെയും മേറാജിൻ്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റ് വിട്ടുവാൻ കരുതി എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോൽക്കണം അതുപോലെ ഇരുപത്തി ഏഴിൻ്റെ അന്നാണ് നാം നോമ്പ് നോൽക്കേണ്ടത് മേറാജിൻ്റെ രാവ് എന്ന് പറയുന്നത് ഇരുപത്തി ആറിൻ്റെ അഥവാ തിങ്കളാഴ്ച മഹരിബ് വാങ്ങുകൊടുത്തത് മുതൽ സുബഹി വരെയുള്ള സമയമാണ് മേറാജിൻ്റെ രാവ് എന്ന് പറയുന്നത് ആ രാവ് നാം ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കണം പരിശുദ്ധമായ നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ് ഈ മെഹ്റാജരാവ് ഈ മെഹ്റാജ് യാത്രയിലാണല്ലോ മുത്തനബി സല അല്ലാഹു അലൈവ് സ്വലമാ തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി അമ്പത് വക്കത്ത് നമസ്കാരം കൊടുക്കുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന മുസ്നബി അലൈഹി സ്വലാമിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ഒമ്പത് വട്ടം അള്ളാഹുവിന് പോയി സന്ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്ത് ആ നമസ്കാരം അഞ്ച് വക്കത്തായി ചുരുക്കുകയും ചെയ്തത് മെഹ്റാജിൻ്റെ യാത്രയിൽ നബി സല അലൈഹി അലൈവ് സ്വലമ ഒരു വട്ടമല്ല പത്തു വട്ടാഹുമായി അഭിമുഖ സംഭാഷണം നടത്തി എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ആ മേറാജിൻ്റെ സ്ത്രീ ആ മ രാവ് നാം എങ്ങനെയാണ് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടത് അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ളൊരു രാവണല്ലോ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടത് നാം ചെയ്യേണ്ടത് അന്നത്തെ മഹരിബ് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ശ്രമിക്കണം വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരുമായി പ പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാത്തായി നമസ്കരിക്കാൻ ശ്രമിക്കണം അതുപോലെ ഇഷും സുബഹിം ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ രാവുകളെ ഹയാത്താക്കുന്നോടത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ളൊരു പ്രതിഫലം ലഭിക്കാൻ മഹ്രീബും ഇഷാവും സുബയും ജമാഅത്തായി നമസ്കരിച്ചാൽ തന്നെ ആ രാവിനെ ഹയാത്താക്കിയ ആ ഒരു ഏറ്റവും താഴ്ന്ന കൂലി പ്രതിഫലം ലഭിക്കുമെന്നാണ് അതിൻ്റെ പുറമെ മഹരിബിനു ശേഷവും ഇഷു ശേഷവും ഒക്കെ പരിശുദ്ധമായ ഖുർആാൻ പാരായണവും ക്രിസ്തി ഫാറുകളും ഒക്കെ ചൊല്ലി റബ്ബിനോട് ആ ചെയ്യുകയും ചെയ്താൽ അതുപോലെ തന്നെ നമസ്കാരങ്ങളിലായിക്കൊണ്ട് നാം സമയം ചെലവഴിക്കുകയും ചെയ്താൽ അങ്ങേയറ്റത്തെ ശ്രേഷ്ഠത ലഭിക്കുമെന്നാണ് മെഹറാജിൻ്റെ രാവ് മെഹ്റാജ് രാവ് എന്ന് പറയുന്നത് ഈ വർഷത്തെ മേറാജിരാവ് തിങ്കളാഴ്ച മഹരിബ് പാങ്കുകൊടുത്തതും മുതലാണ് പ്രത്യേകമായി എന്തൊക്കെ ദിക്കറുകളാണ് ഇസ്തിഹാറുകളാണ് ചൊല്ലാനുള്ളത് സാധാരണ നാം ചെല്ലാറുള്ളതൊക്കെ ഈ രാത്രിയിൽ നാം അധികരിപ്പിക്കണം അള്ളാഹു മുഹഫുല്ലി വറുഹംനി വത്തുബു അലിയ എന്നുള്ള ദിഖറിനെ നാം അധികരിപ്പിക്കണം അതുപോലെ സൂറത്തുള്ളി ഖുലാസ് ആ രാത്രിയിൽ നാം നൂറുവട്ടം ചുരുങ്ങിയത് ഓതാൻ വേണ്ടി ശ്രമിക്കണം സുബഹാൻ അള്ളാഹുറ ഊഫ് എന്നുള്ള ദിഖർ നൂറു വട്ടം ഓതാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് പുറമെ പ്രത്യേകമായി നാം ചൊല്ലേണ്ട ദിഖർ ഏതാണ് മുത്തരമി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണം ൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും കണ്ട കണ്ട് അവർ തമ്മിലുള്ള സംസാരത്തിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുത്തനബി സലാഹു അലൈവ് സ്വലാ തങ്ങളോട് പറഞ്ഞു നബിയെ താങ്കൾ തിരിച്ച് അങ്ങയുടെ ഉമ്മത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരോട് പറയണം നാളെ സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വൃക്ഷങ്ങൾ നടാൻ വേണ്ടി ആ വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകാനും വേണ്ടി അതിനുള്ള വിത്തുകൾ ഭാഗ്യാൻ വേണ്ടി അങ്ങയുടെ ഉമ്മത്തിനോട് പറയണം സ്വർഗത്തിലേക്ക് ഫലങ്ങളുള്ള വൃക്ഷങ്ങൾക്കുള്ള വിത്തുകൾ ഭൂമിയിൽ വെച്ച് പാകാൻ വേണ്ടി നബി അങ്ങയുടെ ഉമ്മത്തിനോട് പറയണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം മുത്തനബി സലാഹു അലൈഹി വല്ലാമാത്തങ്ങളോട് പറഞ്ഞതിന് ശേഷം അതിനുള്ള ഒരു റിഖർ അതിനുള്ള വിത്തുകൾ മുത്തനബി സലാഹു അലൈഹി വല്ലാത്തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു اذانا ذكر سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم എന്നുള്ള ഈ ദിഖർ ധാരാളം ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം ഏതാണ് ദിഖർ സുബഹാനി വൽഹമദുൽ ഇല്ലാഹി വല ഇലാഹ ഇല്ലാഹു വല്ലാഹു അക്ബർ വല ഹൗല വല കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിഖറിനെ അധികരിപ്പിക്കുക അത് സ്വർഗത്തിലേക്കുള്ള വൃക്ഷങ്ങളുടെ വിത്താണ് അത് നാം ചെല്ലുന്നതിനനുസരിച്ച് അള്ളാഹു നമുക്ക് സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് അള്ളാഹു തൈകൾ ടും അത് അവിടത്തേക്കുള്ള വിത്താണ് എന്ന് കിതാബുകളിലൊക്കെ ചർച്ച ചെയ്തതായി നമുക്ക് കാണാം അതുപോലെ തന്നെ അള്ളാഹു സുബാനഹോ താല മുത്തനബി സാഹു അലൈഹി സ്വലാ തങ്ങൾക്ക് മെഹറാജിൻ്റെ രാത്രിയിലെ യാത്രയിൽ നരകത്തിൽ ഒരുപാട് ശിക്ഷകൾ ഒരുപാട് ശിക്ഷകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുക്കുകയും അവരാരാണ് എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് മുത്തനബി സാഹു അല്ലൈവിസ്ലാമ ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരക്കിയപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ് നബിതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയുമുണ്ട് ായി ആയതുകൊണ്ട് തന്നെ മേറാജിൻ്റെ രാവിൽ മേറാജ് രാത്രിയിൽ അഥവാ ഈ പ്രാവശ്യത്തെ മെയ്റാജി രാവ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച മകരവിന് ശേഷമുള്ള ആ സമയത്ത് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന ദിക്ർ അധികരിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഏതാണ് ദിക്ർ നമ്മൾ സാധാരണ മകരുവിന് ശേഷവും സുബൈ നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു ഏഴ് തവണ ചെല്ലാറുണ്ടല്ലോ അള്ളാഹുമ്മ അജുർണീ മിനന്നാർ അള്ളാഹുമാ അജുർണി മിനന്നാർ അള്ളാഹുവി നരകത്തിൽ നിന്ന് തന്നെ നീ രക്ഷപ്പെടുത്തണേ നരകത്തിൽ നിന്ന് തന്നെ നീ ഒഴിവാക്കി തരണേ അല്ലാ എന്നുള്ള ദിക്ർ ഒരു നൂറ് തവണയെങ്കിലും ഓതാൻ വേണ്ടി നല്ല മനസ്സോടുകൂടി കല ിയ കണ്ണുകളോടുകൂടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുക ചെല്ലുക അള്ളാഹുമ്മ അജിർണി മിനന്നാർ അള്ളാഹുമ്മ അജിർണി മിനന്നാർ അള്ളാഹുമ അജിർണി മിനന്നാർ എന്നിങ്ങനെ ദിഖറി ചൊല്ലുക അതിനുശേഷം അള്ളാഹുവിനോട് നമ്മൾക്ക് ചൊല്ലാനുള്ളതും ഓതാനുള്ളതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ആ ചെയ്യുക നമസ്കാരം നിലനിർത്താൻ വേണ്ടി പരമാവധി നാം ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാ റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പിനെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഒക്കെ പറയേണ്ടതുണ്ട് അടുത്ത ഒരു വീഡിയോയിൽ ഇൻഷാ അള്ളാ അതുമായി നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു സുബഹാനോ തല സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എം എസ് ബോയ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നും രാവിലെ ഒരു പേജ് ഖുർആനുദ്ധി ഹത്തമു തീർക്കുന്ന ഒരു മഹത്തായ മജിലിസ് സ്വഭ്യ നമസ്കാരത്തിന് ശേഷം എന്നും രാവിലെ നടക്കുന്നുണ്ട് കഴിയുന്ന ആളുകൾ ആ മജിലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ اسی کو السلام علیکم ورحمۃ اللہ وبرکاتہ